പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് ചന്തസ്ഥലത്തിരുന്ന് പരിഭവം പറയുന്ന കുഞ്ഞുങ്ങളെ കണക്കാണ് ഇന്നത്തെ തലമുറയെന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കുഴലൂതി നിങ്ങൾ നൃത്തം വച്ചില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, നിങ്ങൾ കരഞ്ഞില്ല എന്നൊക്കെ പരാതി പറയുന്ന കുഞ്ഞുങ്ങളെ കണക്കാണ് ഇന്നത്തെ തലമുറയെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുവാനായിട്ട്. കാരണം എന്താണ്? കുഞ്ഞുങ്ങളെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു കളി അല്ലെങ്കിൽ ഒരു പ്ലേ നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു ഗെയിം നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കത് സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, നീ ഇന്ന് ഗെയിമൊന്നും കളിക്കണ്ട, അല്ലെങ്കിൽ പബ്ജി ഉള്ള സമയമാണ്, പബ്ജി നീ കളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പനല്ലേ അമ്മ ഒരു കളി നിർദ്ദേശിച്ചിട്ട് നീ ഇന്ന് ഈ കളി കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഗെയിം നീ തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞ അപ്പനൊന്ന് പോയേപ്പാ, അമ്മ ഒന്ന് പോയേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രായത്തിൽ കുട്ടികൾ കളിക്കേണ്ട കളി എന്നവർ പറയും. അപ്പോൾ പരിഭവവും പരാതിയും പറയുന്ന ഒരു തലമുറ കണക്കാണ് ഇന്നത്തെ തലമുറയെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ കുഴലൂത്തിൻ്റെതാണ്, ആനന്ദത്തിൻ്റെ ശുശ്രൂഷയാണ്, സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അത് സ്വീകരിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല. യോഹന്നാൻ്റെ ശുശ്രൂഷ കാർക്കശ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. കാരണം പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുക എന്ന കർക്കശ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു യോഹന്നാൻ്റെ ശുശ്രൂഷ. എന്നാൽ അതിനെ സ്വീകരിക്കുവാനായിട്ടും മനുഷ്യൻ സന്നദ്ധനല്ലായിരുന്നു. യോഹന്നാൻ എല്ലാത്തിലും കാർക്കശ്യം കാണിച്ചു, തന്നോട് തന്നെയും കാർക്കശ്യം കാണിച്ചു. അവനെ അതിഥി സൽക്കാരങ്ങളിൽ ഒന്നും കണ്ടില്ല, ഭക്ഷണശാലകളിൽ ഒന്നും കണ്ടില്ല അവനെ. അവൻ വീഞ്ഞു കുടിക്കുന്നവനോ അപ്പം ഭക്ഷിക്കുന്നവനോ ആയിരുന്നില്ല. എന്നിട്ട് ആ തലമുറ അവനെക്കുറിച്ച് പറഞ്ഞ പരാതി, അവനിൽ പിശാചുണ്ടെന്ന, ശുശ്രൂഷകർക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഇന്നും കുറവില്ലാതെ തുടരുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ആനന്ദത്തിൻ്റെ ശുശ്രൂഷയുമായിട്ടാണ്. സഹിക്കുന്നവന് സഹനങ്ങളിൽ നിന്ന് മോചനം, രോഗമനുഭവിക്കുന്നവന് രോഗാവസ്ഥയിൽ നിന്ന് മോചനം. അവൻ സൽക്കാരവേളകളിൽ അവിടെയും അവൻ പഠനത്തിനുള്ള പഠിപ്പിക്കലിനുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുത്തു. അത്താഴമേശകളിൽ അവനെ കണ്ടു. എന്നിട്ട് അവനെക്കുറിച്ച് പോലും, ക്രിസ്തുവിനെക്കുറിച്ച് പോലും പരാതി പറഞ്ഞത്, പരിഭവം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സൗഹൃദം പങ്കിടുന്നവനാണ് എന്ന്. ശുശ്രൂഷകൾക്ക് നേരെയുള്ള പരിഭവവും പരാതി പറച്ചിലും ഇന്നും നമ്മളുടെ ഇടയിലില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലതമ്പുരാനെ, നീ ഞങ്ങളുടെ നേരെ നീട്ടുന്ന ആനന്ദത്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ അങ്ങയോടൊപ്പം ആനന്ദിക്കുവാനായിട്ട്, കാർക്കശ്യത്തിൻ്റെതാണെങ്കിൽ ഞങ്ങളുടെ പാതകളെ നേരെയാക്കുവാനായിട്ട്, പാപാവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ ശുശ്രൂഷാവേളയിൽ, ഈ ദീപബലിയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദീപബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആൻ്റണി വെളുത്ത ഇടത്, കുഞ്ഞുമോൻ കരിപ്പേൽ, അതുപോലെ തന്നെ വിശുദ്ധ റോക്കിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്
ടി വി കെ മോറീസും കുടുംബവും അവർക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കൃപാന യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേതികളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിശുദ്ധരായ കൊർണോലിയസിൻ്റെയും സിപ്രിയാൻ്റെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് തീക്ഷ്ണതയുള്ള അജപാലകരും രക്തസാക്ഷികളുമായി അങ്ങ് ഇവരെ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവരുടെ മധ്യസ്ഥതയാൽ, വിശ്വാസത്താലും സ്ഥിരതയാലും ഞങ്ങൾ ശക്തരാകുകയും സഭയുടെ ഐക്യത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കുവാനായിട്ടുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം. സഹോദരരെ, ശ്രേഷ്ഠവരങ്ങൾ ആഗ്രഹിക്കുവിൻ. അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ അറിയുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റത്തക്ക വിശ്വാസവും എനിക്കുണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്കുള്ളതെല്ലാം ദരിദ്രരുടെ സംരക്ഷണത്തിനായി ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ നൽകിയാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്നേഹം ക്ഷമയുള്ളതാകുന്നു, ദയാസമ്പന്നമാകുന്നു, അതിന് അസൂയയില്ല, അത് തിന്മ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നുമില്ല, സ്നേഹത്തിന് അതിമോഹമില്ല, അത് സ്വാർത്ഥം തേടുന്നില്ല, കോപിക്കുന്നില്ല, തിന്മ വിചാരിക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, അതിന് എപ്പോഴും ശരണമുണ്ട്, അത് എല്ലാം അനുഭവിക്കുന്നു. പ്രവചനം ഇല്ലാതെയായേക്കാം, ഭാഷകൾ നശിച്ചു പോയേക്കാം, ജ്ഞാനം തിരോഭവിച്ചേക്കാം, എന്നാൽ സ്നേഹമൊരിക്കലും ക്ഷയിക്കയില്ല. നമ്മുടെ അറിവും പ്രവചനവും ഭാഗികമാണ്. പൂർണമായത് വരുമ്പോൾ ഭാഗികമായിരുന്നത് വഴിമാറിക്കൊടുക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ഗ്രഹിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ പരിത്യജിച്ചു. ഇപ്പോൾ കണ്ണാടിയിലൂടെ എന്നതുപോലെ അവ്യക്തമായാണ് നാം കാണുന്നത്. എന്നാൽ അപ്പോൾ നാം
മുഖാഭിമുഖം ദർശിക്കും. ഇന്ന് ഭാഗികമായി നാം കാണുന്നു, അപ്പോൾ നാം യഥാർത്ഥം ഗ്രഹിക്കും. ഇപ്പോൾ നമുക്ക് വിശ്വാസം, ശരണം, സ്നേഹം ഇവ മൂന്നുമുണ്ട്. ഇവയിൽ സർവപ്രധാനം സ്നേഹമത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. കർത്താവ് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, വീണ കൊണ്ട് അവിടുത്തേക്ക് സ്തോത്രം പാടുവിൻ, അവിടുത്തേക്ക് വേണ്ടി നവ്യഗാനം ആലപിക്കുവിൻ, ആനന്ദഘോഷത്തോടെ നന്നായി വാദ്യം വായിക്കുവിൻ. കർത്താവ് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ സകല പ്രവൃത്തികളും വിശ്വാസമാണ്. അവിടുന്ന് നീതിയെയും ന്യായത്തെയും സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. കർത്താവ് ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. കർത്താവെ, അങ്ങിൽ ശരണം ഗമിച്ച ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവിഭാഗം ഭാഗ്യപൂർണമത്രേ. അല്ലേലൂയ, അല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കുകയും ചെയ്യും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെപ്പോലെയാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം വച്ചില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിലപിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണവർ. എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവനെ പിശാച് ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപാനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹദിനമായ മനുഷ്യനെന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. കർത്താവിൻ്റെ ഈ സുവിശേഷം, ഈ സുവിശേഷ വചനം നമ്മെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. കുറവുകളില്ലാതെയിന്നും കാക്കുന്ന ദൈവമേ, കാഴ്ചയുമായി ഞങ്ങൾ വന്നിടുന്നു. കനിവോടെയേകിയ ദാനമെല്ലാം അങ്ങി കാൽത്താരിലർപ്പണം ചെയ്തിടുന്നു. ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും, ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും ചേർത്തു വെച്ചുള്ളൊരു താലവുമായി
ചാരി വരുന്നിത കാഴ്ചിക ചേർത്തു വെച്ചുള്ളൊരു താലവുമായി ചാരി വരുന്നിത കാഴ്ചിക സഹോദരങ്ങളെയും നമ്മുടെ ഇബിലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ രക്തസാക്ഷികളായ വിശുദ്ധരുടെ പീഡാസകനത്തെ പ്രതി അർപ്പിച്ച ഈ ജനത്തിന്റെ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ കൊർനേലിയസിനെയും സിപ്രിയാനെയും മതപീഡനത്തിൽ ധീരതയോടെ സഹായിച്ച ഈ കാണിക്കകൾ ഞങ്ങൾക്കും പ്രതിസന്ധിയിൽ സ്ഥിരതയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രചോദനം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവനായും അത്രേ കർത്താവേ, പരിശുദ്ധനായി പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ കൊർനേലിയസും സിപ്രിയാനും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങേ ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തിയന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും പിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വാം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായി ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നൊന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അടയതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണം വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും
ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവിനിയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യതയെന്നിലില്ല, അവിടന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. രക്തസാക്ഷികളായ വിശുദ്ധരായ കൊർനേലിയസിൻ്റെയും സിപ്രിയാൻ്റെയും മാതൃകയാൽ അങ്ങേ ചൈതന്യത്തിൻ്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്കും കഴിവ് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കരുണയിടും മമനാഥായ കനിവോടോർക്കണമേ, മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. കർത്താവീകനണമേ, ക്രിസ്തുവീകനണമേ, കർത്താവീകനണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിദ്രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ആന്റണി വെളുത്തെടുത്ത്, കുഞ്ഞുമോൻ കരിപ്പേൽ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ
രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പ്രകീർത്തിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പ്രകീർത്തിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പ്രകീർത്തിയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.